നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തോമസ് ഐസക്കിന് ബുദ്ധി ഉദിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാളി വാർത്തയുൾപ്പെടെ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ കൃത്യമായ ജി എസ് ടി എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിൽ നമ്മുടെ ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേടിന്റെ ചരിത്രം കൃത്യമായി ഞങ്ങൾ പലവട്ടം ആവർത്തിച്ചിരുന്നു. ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായി കസ്റ്റംസ് കോഴിക്കോടും മലപ്പുറവുമുള്ള നിരവധി സ്വർണ്ണാഭരണശാലകളിലും സ്വർണ്ണ മൊത്തവ്യാപാരശാലകളിലുമൊക്കെ കയറി നിരങ്ങുകയാണ്. അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന കിലോ കണക്കിന് സ്വർണത്തിന് ഒരു രേഖയുമില്ല, നികുതി അടച്ചിട്ടുമില്ല. കേരളത്തിലെങ്ങനെ ഇവർ ഇത്ര സ്വൈര്യവികാരം നടത്തി? ഒന്നേ കാരണമുള്ളൂ, ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേട്. എന്നാൽ ഐസക് ഇപ്പോൾ പറയുന്നു എല്ലാം ഞങ്ങൾ തിരുത്തിയെന്ന്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു നല്ല വാർത്തയാണ്. സ്വർണം കൊണ്ടുപോകാൻ കേരളത്തിനകത്ത് ഇ വേ ബിൽ നിർബന്ധമാക്കുന്നുവെന്ന് മന്ത്രി തോമസ് ഐസക് ഇന്ന് പ്രസ്താവിച്ചു. കേരളത്തിൽ ഇ വേ ബിൽ നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ധനവകുപ്പ് എടുത്തിട്ടുണ്ടെന്നും ഐസക് പറഞ്ഞു. സ്വർണം അനധികൃതമായി പിടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ സെക്ഷൻ 129 പ്രകാരമാണ് നടപടിയെടുത്തിരുന്നത്. ഈ സെക്ഷൻ പ്രകാരം സ്വർണത്തിന്റെ 3% നികുതിയും തത്തുല്യമായ തുകയും അടച്ചു കഴിഞ്ഞാൽ സ്വർണം അത്രയും വിട്ടുകൊടുക്കണം. ഇനി ഇത്തരം ശൈലിയൊക്കെ മാറും. സ്വർണം നികുതി വെട്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവരിക, കണക്കിൽപ്പെടാത്ത സ്വർണം കണ്ടെത്തുക, നികുതി ബാധ്യതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വർണം വിതരണം ചെയ്യുക എന്നിവ ഇനി നടന്നാൽ ആ സ്വർണം കണ്ടുകെട്ടാം. സ്വർണ നികുതി നടത്തിപ്പിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണിത്. ഇനിയുമുണ്ട് ഈ നടപടിയിൽ ഒട്ടേറെ വിശേഷങ്ങൾ. ആരെങ്കിലും ഒറ്റുകൊടുത്താൽ കൃത്യമായ വിവരങ്ങൾ ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ടീമിനോ ധനകാര്യ വകുപ്പിനോ കൈമാറിയാൽ പിടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട. നിങ്ങളുടെ പേര് വിവരങ്ങൾ വളരെ ഭദ്രമായി രഹസ്യമായി സൂക്ഷിക്കും. ഇനി നികുതി അടച്ച് സ്വർണം കൈമാറുന്ന വ്യവസ്ഥയാണെങ്കിൽ പോലും പേടിക്കേണ്ട, നികുതിയുടെ 20% നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. സ്വർണം പിടിക്കുന്ന ഉദ്യോഗസ്ഥനും കുശാലും തന്നെ 10 ഗ്രാം സ്വർണത്തിന് 1500 രൂപയാണ് പാരിതോഷികം. സ്വർണ നീക്കത്തിന് ഇ വേ ബിൽ ഏർപ്പെടുത്താനാണ് ഇന്ന് ഉപസമിതി ചേർന്നതും ഇക്കാര്യത്തിൽ ചർച്ച നടന്നതും. രാജ്യത്ത് ചരക്ക് കടത്തിന് ഒരു രേഖയും ആവശ്യമില്ലാത്ത സാധനമായിരുന്നു സ്വർണം. കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞാൽ പിന്നെ സ്വർണം എവിടേക്ക് കൊണ്ടുപോയാലും ഇതിന്മേൽ പ്രത്യേകിച്ച് നിയമ നടപടികൾക്ക് വലിയ സ്കോപ്പില്ല. നമ്മുടെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലുമൊക്കെ സ്വർണം ഇറക്കുമതി ചെയ്താൽ പിന്നെ അവ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, ആര് നികുതി അടയ്ക്കുന്നു, ഇക്കാര്യങ്ങളൊന്നും വേണ്ടത്ര പരിശോധിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇത് വലിയ നികുതി വെട്ടിപ്പിനും കള്ളക്കടത്തിനും ഇടവരുത്തുന്നുവെന്ന് ഇപ്പോൾ ഉപസമിതിയും സമ്മതിക്കുന്നു. ഒരുപക്ഷെ ഐസക് പറഞ്ഞേക്കാം, ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്ര അനുമതിയൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും നടപ്പിലാക്കാതിരുന്നതെന്ന്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു സമ്മർദ്ദവും ഇതുവരെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൽ ചെലുത്തിയിരുന്നില്ല. കസ്റ്റംസ് ഒക്കെ കയറിമേഞ്ഞ് ആകെ നാശകോശമായപ്പോഴാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഐസക് ഇറങ്ങിത്തിരിച്ചത്. അതെന്തായാലും നന്നായി. രാജ്യത്തേക്ക് വലിയ തോതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുവെന്ന് ഇന്ന് ഉപസമിതി സത്വത്തിൽ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തും ഇ വേ ബിൽ നടപ്പിലാക്കേണ്ട ആവശ്യകതയും ധനകാര്യമന്ത്രി തോമസ് ഐസക് ശക്തമായി അവതരിപ്പിച്ചു. എന്നാൽ ഗുജറാത്ത്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വർണ്ണ രത്ന വ്യാപാരങ്ങളുടെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം ഇ വേ ബിൽ അവിടെ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവർ വിശദീകരിച്ചു. എന്തായാലും ആ ഘട്ടത്തിൽ തോമസ് ഐസക് വേറൊരു ഉപാധി വെച്ചു, അതാത് സംസ്ഥാനങ്ങൾക്ക് ഇത്തരം ഇ വേ ബില്ലിനുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം. ഇത് ഉപസമിതി അംഗീകരിച്ചതോടെ ഇക്കാര്യത്തിൽ വ്യക്തതയായി. ഇനി കേരളം ഇ വേ ബില്ലിന്റെ തീരുമാനമെടുത്ത് അതിന്റെ ചട്ടങ്ങൾ കൂടി രൂപീകരിച്ചാൽ പിന്നെ എളുപ്പമായി. ഇ വേ ബിൽ സംബന്ധിച്ച ചട്ടങ്ങൾ അടുത്ത ഉപസമിതി യോഗത്തിൽ തന്നെ തീരുമാനമാകുമെന്നും ഉടൻ ഇത് സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തുമെന്നും ഐസക് തീർത്തു പറഞ്ഞു. ഈ ഇൻവോയിസിംഗ് വേണമെന്ന് മന്ത്രി മറ്റൊരാവശ്യം കൂടി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഐസക്കിന്റെ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. സംസ്ഥാനത്ത് കൃത്യമായി ജി എസ് ടി എൻഫോഴ്സ്മെന്റ് നടക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ കള്ളക്കടത്ത് ഇത്ര വ്യാപകമാകുന്നതെന്ന് പലവട്ടം ഞങ്ങൾ റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ചു. കേരളത്തിലെ സ്വർണ്ണക്കടകളിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ചും കൃത്യമായി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്തായാലും സമ്മർദ്ദമൊക്കെ ഏറി വന്നപ്പോൾ ഐസക് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടും നല്ലതായി. ഐസക്കിനെതിരെ പലവട്ടം പല ആക്ഷേപങ്ങൾ പറഞ്ഞുവെങ്കിലും ഇത് ശ്ലാഘനീയം തന്നെ. എന്തായാലും തോമസ് ഐസക് ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു. ഒട്ടേറെ വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.